ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞു ആ ചെറുക്കൻ ഇതന്നെയാ വരണ്ട ഇതന്നെ പണി. ജിന്ദു ശരിക്കും പറയാവടാ പറഞ്ഞു. ജിന്ദു അല്ലേ പറയുന്നത്? പറഞ്ഞു കഴിഞ്ഞ നീ ആയതുകൊണ്ട് എനിക്ക് പേടി. പറഞ്ഞു കഴിഞ്ഞ വല്ല പ്രശ്നം ആയി കഴിഞ്ഞാലോ? തെളിവില്ലാത്ത ഏതെങ്കിലും കാര്യം ജിന്ദു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അന്ന് ധൈര്യമായിട്ട് ആക്ഷൻ ആക്ഷൻ ആക്ഷൻ. എനിക്കിനി ഈ ചെവി തേഞ്ഞിരിക്കുവാ. കൊച്ചമ്മ പിടിച്ചു 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 ഇത് മുറിച്ചു വെച്ചേക്കുവാ. ഒന്ന് പറയച്ചു വയറിലാക്കാ. ബ്രേക്കിംഗ് ന്യൂസ്, ലാലേട്ടൻ ഈ പയ്യനെ കൊന്നത് നന്നായി. കാരണം എന്താണെന്നാൽ ഈ ചെറുക്കന്റെ സ്ഥിരം സ്വഭാവം ഇത് തന്നെയാണ്. ഇവൻ എവിടെ ഒരു ക്യാമറ കിട്ടിയോ, എവിടെ ഒരു ഫോൺ കിട്ടിയോ, ആ ഫോണും കൊണ്ട് സകല പെമ്പുള്ളാരെ എടുത്ത് ചെല്ലുക, ഫോട്ടോ എടുക്കും. നീ എന്തുവായി പറയുന്നേ? കൊച്ചമ്മ പറയുന്ന കറക്റ്റ് കാര്യമാ. ആ വനു മഹാമോശം ചെറുക്കനെ കൊച്ചമ്മ ആണ് ചേച്ചി. അവനുണ്ടല്ലോ സ്ഥിരം പെമ്പിള്ളാരുടെ വീഡിയോ എടുക്കലാണ് തന്നെ പണി. അവൻ ഇത് തന്നെ വേണം. ഇരിക്കട, നിനക്ക് എന്തിന്റെ കേട? അത് സിനിമയല്ലേ? അല്ലേച്ചി, സിനിമയിലാണെങ്കിൽ ആണുങ്ങളെ തല്ലിക്കൊന്ന് കുടിച്ചിട്ടില്ലേടാ. രണ്ടുപേരും ഒന്ന് മിണ്ടായിരിക്കേ. എടി വേറൊരു സംഭവം ഉണ്ട്, എന്തെന്നറിയാവോ? നമ്മുടെ വിവാഹത്തിനുണ്ടല്ലോ, സ്വർണം കൊണ്ട് ഇങ്ങനെ മൂടി ഇറങ്ങിയ ചെറു താരസുന്ദരിമാരുണ്ട്, അവരെ പറ്റി നിനക്കറിയാവോ? നിനക്കറിയാവോ? ഇല്ലില്ല. എന്നാ അത് സമാധാനം കിട്ടി നിന്ന് കേക്ക്, ജമാല് പറഞ്ഞു തരും. സുന്ദരിമാരുടെ വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും അറിയാൻ ആരാധകർക്ക് താല്പര്യമേറെയാണ്. വിവാഹത്തിൽ സ്വർണത്തിന് മുങ്ങിക്കുളിച്ച താരസുന്ദരിമാരെ കുറിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകൾ നടന്നു. താരസുന്ദരിമാരെല്ലാം വിവാഹത്തിന് സ്വർണാഭരണങ്ങൾ അണിഞ്ഞതിനെ കുറിച്ചായിരുന്നു ആ ചർച്ചകൾ. അങ്ങനെയെങ്കിൽ മലയാളത്തിലെ ചില താരസുന്ദരിമാരുടെ വിവാഹ വിശേഷങ്ങളെ കുറിച്ചാണ് ജമാല് പറയാൻ പോകുന്നത്. നടി ഭാമയുടെ വിവാഹത്തിന് താരം അണിഞ്ഞ ആഭരണങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒന്നിനും ഒരു കുറവുമില്ല. പേളിമാണിയും സീനിഷും തമ്മിലുള്ള വിവാഹത്തിനും അത്യാവശ്യം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വിവാഹിതയായ നവ്യ നായരുടെ വിവാഹ ഫോട്ടോ കണ്ട് ദൈവമേ ഇത്രയും ആഭരണങ്ങളോ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വെക്കാത്തവരില്ല. ആഭരണങ്ങൾ മാത്രം പോരെന്ന് തോന്നിയത് കൊണ്ടാകാം സ്വർണ നിറത്തിലുള്ള സാരി കൂടി അണിഞ്ഞിരുന്നു നവ്യ. ഭാവനയുടെ വിവാഹത്തിനും ആഭരണങ്ങൾക്ക് ഒരു കുറവുമുണ്ടായിരുന്നില്ല. അവതാരകയായ ശില്പാബാലയും പലരെയും തോൽപ്പിക്കാൻ എന്നതുപോലെ കഴിയാവുന്നത്ര ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. മഹാലക്ഷ്മിയുടെ വിവാഹദിനത്തിലെ ചിത്രങ്ങളും വീഡിയോകളും കണ്ടാൽ ആഭരണങ്ങൾ കുറവാണോ എന്ന് ആരും ചോദിക്കാനിടയില്ല. തമ്മിൽ ഭേദം മീര ജാസ്മിൻ ആണെന്നാണ് ചിലരൊക്കെ പറയുന്നത്. സരയൂ മോഹനം അത്രയ്ക്കങ്ങ് ആഡംബരം കാണിച്ചിരുന്നില്ല. ജഗതിയുടെ മകൾ ശ്രീലക്ഷ്മി ശ്രീകുമാർ കഴിയാവുന്നത്ര ആഭരണങ്ങൾ അണിഞ്ഞു തന്നെയാണ് വിവാഹത്തിനെത്തിയത്. മഞ്ജു വാര്യരുടെ പഴയ വിവാഹ ഫോട്ടോയിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ കണ്ടാൽ അത്രയും ആർഭാടമുണ്ടായിരുന്നോ എന്ന സംശയം തോന്നും. ശ്വേതാ മേനോന്റെ രണ്ടാം വിവാഹത്തിനും ആവശ്യത്തിന് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. സമൃദ്ധ സുനിലിന്റെ വിവാഹ ചിത്രം കണ്ടില്ലേ? ഒന്നിനും ഒരു കുറവുമില്ല. ദിലീപിന്റെ നായികയായി ശ്രദ്ധ നേടിയ ജ്യോതി കൃഷ്ണയും തന്റെ വിവാഹത്തിന് ആഭരണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ക്ലാസ്മേറ്റ്സിലെ റസിയ എന്ന രാധികയുടെ വിവാഹ ചിത്രങ്ങളാണിത്. റിമി ടോമിയുടെ നാത്തൂനായി ചെന്ന് കയറിയ മുക്തയും വിവാഹം കെങ്കേമമാക്കി. ശരണ്യ മോഹന്റെ വിവാഹ ചിത്രങ്ങളാണ് ഇത്. മമത മോഹൻദാസിന്റെയും സ്നേഹയുടെയും വിവാഹം അത്യാവശ്യം ആഡംബരം നിറഞ്ഞത് തന്നെയായിരുന്നു. കാവ്യ മാധവന്റെ പഴയ വിവാഹ ചിത്രങ്ങളാണ് ഇത്. പഴയ നടൻ രതീഷിന്റെ മകൾ പാർവതി രതീഷും വിവാഹ ദിനത്തിൽ അത്യാവശ്യം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. സ്വർണത്തിൽ മുങ്ങിക്കുളിച്ച് വിവാഹിതരായ ചില നടിമാരുടെ ചിത്രങ്ങൾ കണ്ട് ഇതെല്ലാം ഗോൾഡ് തന്നെയാണോ എന്നൊന്നും ചോദിച്ചേക്കരുത്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗോൾഡ് മാത്രമല്ല, റോൾഡ് ഗോൾഡ്, 1 ഗ്രാം ഗോൾഡ് എന്ന് തുടങ്ങി പലവിധമുണ്ടല്ലോ. ഇത് മുഴുവൻ സ്വർണമല്ലെന്ന് ഇടുന്നവനും കാണുന്നവനും അറിയാം. എങ്കിലും ആഭരണങ്ങൾ പരമാവധി അണിഞ്ഞു നിന്നാലേ വിവാഹത്തിന് ഒരു ആനച്ചന്തമുണ്ടാകൂ. അത് താരസുന്ദരിമാർക്ക് മാത്രമല്ല, മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ പെൺകുട്ടികളുടെയും ചിന്തയാണെന്ന് സാരം.